ഗുഡ് മോർണിംഗ് യു പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസ് ഫിഫ്റ്റ് സ്റ്റാൻഡേർഡ് പാർട്ട് ടൂൽ ഉള്ള ക്വസ്റ്റൻസാണ് ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് പി എസ് സി എക്സാംസിന് ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റൻസ് അതിൻ്റെ ആൻസേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഡേ ഫോർ ആണ് ഡേ വണ് ടു ത്രീ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം പറയാനുള്ളൊരു കാര്യം നയൻ വൺ ഫോ നയൻ വൺ ഫോർ ടു സീറോ സിക്സ് ഫൈവ് നയൻ ഫോർ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് യു പി എസ് ആക്സ്പീരിയൻസിൻ്റെ ഫ്രീ സ്റ്റഡി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ക്ലാസ്സുകളും വീഡിയോ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഡേ ഫിഫ്റ്റീൻ പതിനഞ്ച് ദിവസം നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിലുള്ള നാലാമത്തെ ദിവസത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ടെസ്റ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ലേറ്റ് ആയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഞാൻ വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഓക്കെ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആര്യന്മാരുടെ കൂട്ടം അറിയപ്പെട്ടിരുന്ന പേര് ആര്യന്മാരുടെ കൂട്ടം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് ഉത്തരം ഗോത്രം എന്നാണ് ഗോത്രം രണ്ട് പ്രാചീന കാലത്തെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്ന പൊതുവായ പേര് തമിഴകം എന്നാണ് പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ മൊത്തമായിട്ട് അറിയപ്പെട്ട കോമൺ നെയിം ആണെന്താ തമിഴകം മൂന്ന് കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏതു കാലഘട്ടത്തെയാണ് പ്രതിപാദിക്കുന്നത് കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഏതു കാലഘട്ടത്തെയാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ഇരുമ്പു യുഗം നാല് പാണ്ഡ്യന്മാരുടെ ആദ്യത്തെ ഭരണശിരാകേന്ദ്രം മധുര അഞ്ച് പ്രാചീന തമിഴകം ഭരിച്ച രാജവംശങ്ങൾ അറിയപ്പെട്ടിരുന്നത് മൂവേന്ദന്മാർ ആറ് മഹാവീരൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃത് പ്രാകൃത് ഭാഷ ഏഴ് അർത്ഥശാസ്ത്രം എഴുതിയത് ചാണക്യൻ എട്ട് ചെറിയ കുന്നുകളും നദീതടങ്ങളും അടങ്ങിയ കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് ഇടനാട് ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏത് മൺസൂണാണ് തെക്കു പടിഞ്ഞാറ് അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ പെരിയാർ നദിയുടെ ആകനീളം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമുള്ള ജില്ല ആലപ്പുഴ പന്ത്രണ്ട് ഹിമാലയൻ നദികൾ കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപം കാരണം രൂപപ്പെട്ട സമതലമാണ് സിന്ധുഗംഗ ബ്രഹ്മപുത്ര സമതലം പതിമൂന്ന് നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർന്നാൽ ഉണ്ടാകുന്ന നിറം സയൻ പതിനഞ്ച് ഓഡോമീറ്ററിൻ്റെ ഉപയോഗം ദൂരം അളക്കാൻ പതിനാറ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് പതിനേഴ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അറിയപ്പെടുന്ന പേര് ലോ ഓഫ് ഇനേഷ്യ ഇപ്പം ഇത്രയാണ് ക്വസ്റ്റ്യൻസ് പതിനേഴ് ക്വസ്റ്റ്യൻസ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി പറയാം കേരളത്തിലെ മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെയാണ് പ്രതിപാദിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റൻ അല്ലേ ഇതിന്റെ ആൻസർ ഇരുമ്പ് യുഗം എന്നാണ് ഇത് കഴിഞ്ഞ യു പി എസ് അതായത് രണ്ടായിരത്തി പതിനാറിൽ പി എസ് കണ്ടക്ട് ചെയ്ത യു പി എസ് സി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് പിന്നെ നമ്മൾ അറിയേണ്ട പേര് പാണ്ഡ്യന്മാരുടെ ഭരണസികാ കേന്ദ്രം ചോദിച്ചിട്ടുണ്ട് മധുര പിന്നെ അർത്ഥശാസ്ത്ര എഴുതിയത് കുറേ തവണ ചോദിച്ചിട്ടുണ്ട് ചാണക്യനാണ് പിന്നെ ഇടവപ്പാതിയുടെ മറ്റൊരു പേര് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് പെരിയാർ നദിയുടെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ എത്രയോ എന്നാണ് ചോദിച്ചതാണ് പിന്നെ കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും തായയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമുള്ള ജില്ല ഏതാണ് ആ പ്രദേശം കുട്ടനാടാണ് അല്ലെ കുട്ടനാടാണെന്ന് നമുക്ക് എല്ലാവർക്കും കയറും അപ്പോൾ കുട്ടനാട് കാണപ്പെടുന്ന ജില്ല ഏതാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയാണ് പിന്നെ നീലപ്രകാശവും പച്ചപ്രകാശവും ഉണ്ടാകുന്ന നിറം സയൻ ഇതും കഴിഞ്ഞ യു പി എസ് സി എക്സാമിന് ചോദിച്ചതാണ് അപ്പം നിങ്ങൾ ഓർക്കുക അതിൽ മൂന്നാമത്തെ ക്വസ്റ്റിനും പതിമൂന്നാമത് ക്വസ്റ്റ്യൻ എന്താണ് യു പി എസ് സി എക്സാമിന് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഉയർന്ന പ്രദേശം നടത്തമുള്ള സംസ്ഥാനതാണ് കർണാടകയാണ് അപ്പം അത് വിട്ടുപോയെന്നു തോന്നില്ലേ ഉയർന്ന പ്രദേശം നടത്തുമുള്ള സംസ്ഥാനം കർണാടക പിന്നെ ഫോട്ടോലട്ടറി പ്രഭാവം കണ്ടെത്തിയത് ഹെൻഡ് ചെഡ്സ് ആണ് വിശദീകരിച്ചത് ആരായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക അപ്പം നാലാം ഡേലുള്ള സോഷ്യൽ സയൻസ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് പാർട്ട് ടു ഉള്ള പ്രീവിയസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിലുപരി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ക്വസ്റ്റൻസ് എഴുതിയെടുക്കുക അതേമാതിരി നിങ്ങൾ എന്ത് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട ആൻസർ ആൻസർക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക ഇത് പ്രീവിയസ് ക്വസ്റ്റൻസുമായി ബന്ധപ്പെട്ട പ്രധാന ഐഡിയാസാണ് ഈ ക്വസ്റ്റിനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവിധ വീഡിയോസും നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ ഫോണിൽ ലഭ്യമാകുന്നതാണ് അപ്പം ഇതുമായിട്ട് എന്താ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തണം അപ്പം നെക്സ്റ്റ് വേറൊരു വീഡിയോ യു നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്